ഹ്രസ്വ സിനിമകളിൽ നിന്നും മാറി ഒരല്പം ദൈർഘ്യമുള്ള സിനിമയിലേക്ക് വരുന്നത് തട്ടുംപുറത്തപ്പനിലാണ്. വലിയ സിനിമകൾ എടുക്കാം എന്നൊരു നിശ്ചയമാണോ അതിൻ്റെ പുറകിൽ, അതോ ആ കഥ ട്രീറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ദൈർഘ്യം ഉണ്ടായിപ്പോയി എന്നതാണോ സംഭവിച്ചത്? നമ്മൾ ഒരിക്കലും ഇത്ര സമയത്തിനുള്ളിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമയും ചെയ്തിട്ടില്ല. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിംസും നമ്മളുടെ അത് നരേറ്റ് ചെയ്ത് വരുന്ന സമയം എത്രയാണോ വരുന്നത് അതാണ് ആ സിനിമയുടെ ദൈർഘ്യം. നമ്മൾ ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ ഷോർട്ട് ഫിലിംസാണ് കേരളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലുകളെല്ലാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 50 മിനിറ്റ് ദൈർഘ്യമുള്ള തട്ടുംപുറത്തപ്പൻ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവാർഡിന് വേണ്ടിയിട്ടോ അല്ല. ആ സിനിമ പറയാൻ ആ സമയം വേണം എന്നുള്ള തിരിച്ചറിവാണ്. അത് പലപ്പോഴും രൂപപ്പെടുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ്. ഒരു ലെങ്ത്ത് ഇത്ര ആയിരിക്കും നമ്മുടെ സിനിമയുടെ എന്ന് നമുക്കറിയുന്നത്, മറ്റതൊരു ഊഹ മാത്രമേ ഉണ്ടാവുള്ളൂ. വ്യത്യസ്തമായ സിനിമകൾ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേക കൂട്ടായ്മയിലൂടെ ഒക്കെ എടുക്കുന്ന ഒരു സങ്കേതം വിട്ട് സിനിമ കാണിക്കുന്നതിനും ഇത്തരം കൂട്ടായ്മകളും സമാന്തരവും ഒക്കെയായ സംവിധാനങ്ങളും സുദേവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുദേവൻ്റെ സിനിമകളൊക്കെ കാണിക്കുന്നത് സാധാരണ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് സാമ്പ്രദായിക സമ്പ്രദായത്തിലൂടെയല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അത് അങ്ങനെയാണ് വന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളതിനെ ബോധപൂർവം നമ്മൾ ഒന്നിനെയും ആരെയും ഒഴിവാക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരോട് പരാതികളോ, ആരായിട്ടും നമുക്ക് പരാതികളൊന്നുമില്ല. നമ്മൾ 2004 സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെ ആളുകൾ കാണുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല. ഈ ഫെസ്റ്റിവൽസ് എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തത് നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളതിൻ്റെ ഒരു CD കോപ്പി എടുത്തിട്ട് അയാൾക്ക് കൊടുക്കലാണ്. ചെറിയ സിനിമകൾ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ ആയി റിലീസ് ചെയ്യുന്ന സമ്പ്രദായം മലയാളത്തിൽ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ തട്ടുംപുറത്തപ്പൻ സാമാന്യം വലിയൊരു ചിത്രമാണ്. അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചെറിയ സിനിമകളും കൂടി ചേർത്ത് ഒരു സാധാരണ സിനിമയായി സാധാരണ തിയേറ്ററിലൂടെ വിതരണ സമ്പ്രദായത്തിലൂടെ എന്തുകൊണ്ട് ജനങ്ങളിൽ എത്തിക്കാൻ ആലോചിച്ചില്ല? തിയേറ്ററുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണോ, വിതരണക്കാർ സ്വീകരിക്കാത്തത് കൊണ്ടാണോ? നമ്മളത് അതാത് സമയങ്ങളിൽ ആ സിനിമകൾ എല്ലായിടത്തും പ്രദർശിപ്പിച്ചിരുന്നു. അതൊക്കെ സമാന്തര സദസ്സുകൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരും ഈ ഫെസ്റ്റിവൽ പരിസരത്ത് വരുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഉണ്ട്. തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോട് പുച്ഛമാണോ? അല്ല, അവർക്ക് എൻജോയ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് കൂടി രസിക്കുന്ന പാകത്തിലുള്ള ഒരു സംഭവങ്ങൾ അതിലുണ്ടെങ്കിൽ ആ സിനിമകൾ തിയേറ്ററിൽ നിന്നേക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതോടൊപ്പം ഓരോ സിനിമകളും അതാത് സമയങ്ങളിൽ എല്ലായിടത്തും പ്രദർശിപ്പിച്ചതാണ്. ഇപ്പോൾ തട്ടുംപുറത്തപ്പൻ സിനിമയാക്കി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഓഫറുകളും പലയിടത്തുനിന്നും വന്നിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്യാതിരുന്നത് ഒരു മോശം ക്യാമറയിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആ സമയത്തെ ഒരു ഏറ്റവും ചെറിയ ക്യാമറയിൽ പിടിച്ച സബ്ജക്റ്റാണെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനുവേണ്ടി ഞാൻ സമയം കളയേണ്ടതില്ല. എനിക്ക് ആ സമയം വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു ആലോചന. അതുകൊണ്ടാണ് നമ്മളത് പിന്നീട് അത് സിനിമയാവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത്. ചെറുകിട സിനിമകളിലേക്ക് തിരിയാനും ചെറിയ സിനിമകൾ ഉണ്ടാക്കാനും വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാക്കാനും വ്യത്യസ്തമായ സിനിമാ സംസ്കാരം അതിലൂടെ കെട്ടിപ്പടുക്കാനുമുള്ള ഒരാദ്യ മാതൃകയായി മാറുകയാണ് സുദേവനും സുദേവൻ്റെ സംഘവും. അത്തരത്തിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരോട് സുദേവൻ എന്ത് പറയാനുണ്ട് ഈ മാർഗത്തെക്കുറിച്ച്? അവർക്ക് അവരുടെ കയ്യിൽ കൃത്യമായ ആശയങ്ങളും കൃത്യമായൊരു നിലപാടും ഉണ്ടെങ്കിൽ അവർ അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ സാധ്യതകളിൽ ഊന്നിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമസ്കാരം.